എൻ്റെ പേര് ബിനു. ഞാൻ താമസിക്കുന്നത് പുഞ്ചകേരി BNB LP സ്കൂളിൻ്റെ അടുത്താണ്. എൻ്റെ ജോലി വെൽഡിംഗ് ആണ്. എൻ്റെ ഭാര്യ ബിന്ദു, മോയ് അഭിജിത്ത്, മോള് അഭിരാമി, ഇതാണ് എൻ്റെ കുടുംബം. എൻ്റെ ജോലി വെൽഡിംഗ് വർക്ക്ഷോപ്പ്. അതുപോലെ മാന്യമായ എന്ത് തൊഴിലും ചെയ്യാൻ തയ്യാറാണ്, ചെയ്യുന്നുമുണ്ട്. ഈ കൊറോണ സമയത്ത് വെറുതെ എല്ലാവർക്കും പൊതുവെ പണിയൊക്കെ പോകാൻ പറ്റാതെയും പണിയില്ലാതെയും ഇരുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു വള്ളം ഉണ്ടാക്കിയത്. ആ വള്ളം നമ്മൾ തോട്ടിൽ ഇറക്കിയപ്പോഴത്തേക്ക് അത് മുങ്ങിപ്പോയി. അതിനുശേഷം ഞാൻ കൊണ്ടുവന്ന് വേറൊരു വള്ളം ഉണ്ടാക്കി. ആ വള്ളമാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ വള്ളം. അതിൽ നിന്നാണ് ഞാൻ ഈ കന്നാലിച്ചാൽ പാലം തൊട്ട് വെള്ളായനക്കായൽ കിരീടം, നമ്മുടെ കിരീടം പാലം, കാക്കാമൂല, ഇതുവരെയുള്ള പ്ലാസ്റ്റിക് ഏകദേശം 350 കിലോയ്ക്ക് മേലിൽ പ്ലാസ്റ്റിക് പറക്കി. അതായത് ഒരു കിലോ കുപ്പി, ഒരു കിലോയ്ക്ക് 50 കുപ്പി വേണം. അതാണ് എൻ്റെ അളവ്. 50 കുപ്പി ഉണ്ടെങ്കിലേ ഒരു കിലോ ആവുള്ളൂ. അത് ഒരു ചെറിയ ഒരു ചാക്കിന് പറ്റില്ല ഒത്തിരി. അതുകൊണ്ടാണ് പലരും ഇത് എടുക്കാൻ മടിക്കുന്നത്. രണ്ടാമത് ഒരു കിലോ കൊണ്ടുവന്ന് നമ്മൾ അവിടെ കൊടുക്കുമ്പോൾ കിട്ടുന്ന 16 രൂപയാണ്. അപ്പോൾ അതാണ് ആൾക്കാർ. പക്ഷേ ഒരു കുപ്പിക്ക് 2 രൂപ വെച്ചെങ്കിലും ആൾക്കാർ കിട്ടാനുള്ള സംവിധാനം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഒരൊറ്റ പ്ലാസ്റ്റിക് ആരും വലിച്ചെറിയില്ല. കിട്ടുന്നവർ കൊണ്ടുവന്ന് കടയിൽ കൊടുത്ത് അവരുടെ ഉപജീവന മാർഗം കഴിഞ്ഞു പോകും. ഈ തോട്ടിലും ഈ പരിസരത്തൊന്നും വലിച്ചെറിയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിടത്തോളം. ഞാൻ ഈ കന്നാലിച്ചാൽ പാലം തൊട്ട് ഇതായി ഇവിടുത്തെ ആദ്യത്തെ പമ്പ് ഹൗസ് വരെയുള്ള ബണ്ട് ഭംഗിയാക്കി ഇട്ടു. ഏകദേശം 50,000 രൂപയായി. 2 ദിവസം പണി ചെയ്തു. അങ്ങനെ എനിക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ, ഇത്തിരി സാമ്പത്തിക ബാധ്യതയായി. ഇനി എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഗവൺമെൻറ് സഹായം, അല്ലാതെ വേറെ ആരെയൊന്നും ഞാൻ സഹായം പ്രതീക്ഷിക്കില്ല. സാമ്പത്തിക സഹായം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഇതിൽ എനിക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്താൽ ഇനിയും 1 ദിവസം, 2 ദിവസം, 5 ദിവസം, 10 ദിവസം അല്ലേ, ഞാനിപ്പോൾ തുടങ്ങി 2 മാസം കഴിഞ്ഞു. ഈ 2 മാസത്തിനുള്ളിൽ ഏകദേശം 350 കിലോ പ്ലാസ്റ്റിക് ഞാൻ വാരി മാറ്റി. ആ കന്നാലിച്ചാൽ പാലം തൊട്ട് ഏകദേശം കിരീടം പാലത്തിൻ്റെ പകുതിയോളം വരുന്ന ഭാഗങ്ങളിലുള്ള ബണ്ടും വൃത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞു. ആരിൽ നിന്ന് 1 രൂപ വാങ്ങാതെ, ആരിൽ നിന്ന് വാങ്ങിയില്ലാതെ ഞാൻ പറയില്ല, എൻ്റെ അച്ഛൻ സാമ്പത്തികമായിട്ട് സഹായിച്ചു. അതൊരു ആ അച്ഛൻ തന്നതുകൊണ്ട് മാത്രമേ ഞാൻ വാങ്ങി, അല്ലെങ്കിൽ അച്ഛൻ്റെ ആരെയൊന്ന് 1 രൂപ, 1 നാരങ്ങവെള്ളം പോലും വാങ്ങി കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരെയൊന്ന് 1 രൂപ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളത് മാത്രമല്ല, വരും തലമുറയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഇത് നനയ്ക്കുകയും കുളിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്ത ഈ തോട് ഇങ്ങനെ ഈ ശോചനീയാവസ്ഥയെ കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. കാര്യം അവരെ പോലെയുള്ളവർ നമുക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ഈ ജലസ്രോതസ്സുകൾ നമുക്ക് നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ അത് സൂക്ഷിച്ചില്ലെങ്കിൽ അത് നമ്മൾ ഈ ജീവിച്ചിട്ട് എന്താ കാര്യം? ഒരു ദിവസം ഏകദേശം എനിക്ക് തോന്നുന്നു 10-20 കിലോയെങ്കിലും പ്ലാസ്റ്റിക് ഞാൻ എടുക്കുന്നുണ്ട്. 20 കിലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 200 കുപ്പിയെങ്കിലും എടുത്താലേ 20 കിലോ ആവുള്ളൂ. അങ്ങനെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത്രയും കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഏകദേശം 80% മേലിൽ ഞാൻ പറക്കി. ഇന്നിപ്പം വളരെ അപൂർവം അവിടെ ഇവിടെ ഇപ്പോൾ ആരും വലുതെറ്റി അങ്ങനെ എറിയുന്നില്ല. രണ്ടാമത് നമ്മുടെ ഈ വെള്ളായനക്കായൽ 3 പഞ്ചായത്തിലത്തേക്ക് ശുദ്ധജലം എത്തിക്കുന്നത് നമ്മുടെ ഈ വെള്ളായനക്കായൽ കാക്കാമൂലയാണ് എൻ്റെ പമ്പ് ഹൗസ് ഇരിക്കുന്നത്. 3 പഞ്ചായത്തിലത്തേക്ക് ശുദ്ധജലം എത്തിക്കുന്നതാണ്. ഈ തോടും ഈ നമ്മുടെ ഈ നദികളുമൊക്കെ ഇങ്ങനെ മലിനമാകാനുള്ള ഒന്നാമത്തെ കാരണം അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം നമ്മളെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വെള്ളം
എല്ലാവരുടെ വീട്ടിലും ഇഷ്ടംപോലെ സുലഭമായിട്ട് കിട്ടിത്തുടങ്ങിയതോടെ നമ്മുടെ തോടും ഈ ആറുകളൊക്കെ ഉപയോഗിക്കുന്നില്ല ആൾക്ക്. ഉപയോഗിക്കാതിരിക്കുന്ന യാതൊരു സാധനവും നശിച്ചു പോകും എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ അത് ഉപയോഗിക്കണം, അത് ഈ തോട്ടിലും നമ്മുടെ കായലുമൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത് ഈ നമ്മുടെ ഈ ഇതിനകത്ത് വരുന്ന കുളവാഴ ഇതുണ്ട്, ഇവിടെ ഇവിടെ നോക്കിയാൽ കാണാം ഒരൊറ്റ കുളവാഴയില്ല. കാരണം ഇവിടെ ഈ ശൈലേശൻ ചേട്ടൻ ഇവിടെ ദിവസം ഇറങ്ങി കയറുന്നതുകൊണ്ട് അവിടെ ഒരെണ്ണം പോലും കാണാനില്ല. അതേസമയം അതിൻ്റെ അപ്പുറത്തോട്ട് നോക്കി വരുന്നുണ്ട്, താഴോട്ടാണെങ്കിൽ ഒത്തിരി ഉണ്ട്. കാരണം അവിടെ ആരും ഇത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അടുത്ത എൻ്റെ പദ്ധതി ഇതിനകത്ത് കിടക്കുന്ന കുളവാഴയും അതുപോലെയുള്ള സാധനങ്ങളും എടുത്ത് മാറ്റും. പായലെടുക്കാൻ നോക്കില്ല, കാരണം അതിനകത്ത് ജലജീവികൾ ധാരാളം ഉള്ളതാണ്. ആ പായലില്ലെങ്കിൽ അതിനൊക്കെ ബുദ്ധിമുട്ടാകും. കുളവാഴ അത് നമുക്ക് വലിയ ഒരു ദുരിതം തന്നെയാണ്. അതിനടുത്ത് മാറ്റാനുള്ള പദ്ധതികൾ രണ്ടാമത് ഇവിടെ നിന്ന് നമ്മുടെ കന്നാലിച്ചാൽ പാലം തൊട്ട് കിരീടം പാലം വരെയുള്ള ഈ സൈഡ് നമ്മുടെ സുരേഷ് ഗോപി സാറാണ് ഇത് ചെയ്തു തന്നത്. അത് പൊട്ടിപ്പൊളിഞ്ഞും അങ്ങ് ഒരു വണ്ടിക്ക് പോലും പോകാൻ പറ്റാതെ കിടന്ന നമ്മുടെ ഈ വണ്ട് ഇപ്പോൾ എന്ത് മനോഹരമായിരിക്കും. ഇഷ്ടംപോലെ ആൾക്കാർ നടക്കാൻ, എനിക്ക് തോന്നുന്നു ഒരു 10,000 പേരെങ്കിലും ദിവസം നടക്കുന്ന ഈ റോഡ്. ഇനി ഈ അപ്പുറത്ത് കാണുന്ന ഇതും സുരേഷ് ഗോപി സാറിൻ്റെ ഇതിൽ ചെയ്തതാണ്. അപ്പം പുള്ളിക്കാരൻ്റെ ഇതുകൊണ്ട് തന്നെയാണ് ചെയ്തത്. ഞാൻ ഈ പ്രവൃത്തി തുടങ്ങിയിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞു. ഈ 2 മാസത്തിനിടയിൽ ഒത്തിരി ചാനലുകളിൽ ഇത് ചെയ്യുകയും ആ പലരും പല ഉദ്യോഗസ്ഥരും ഇത് കാണാൻ ഇടയാവുകയും ഞാൻ ഈ കൊണ്ടിടുന്ന മാലിന്യങ്ങൾ ഒന്ന് എടുത്തു മാറ്റാനുള്ള സംവിധാനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നുള്ളതാണ് എൻ്റെ കാര്യം. ഇതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ റീസൈക്ലിങ്ങിന് പറ്റിയ സാധനങ്ങൾ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഈ അതിന് പറ്റാത്ത ഈ സാധനങ്ങൾ ഈ കോർപ്പറേഷനോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഇത് എടുത്തു മാറ്റണമെന്നാണ് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നത്.